മണ്ഡല മഹോത്സവത്തിൻ്റെ കാലഘട്ടത്തിൽ വരുന്ന തീർത്ഥാടകൻ, അതിനുശേഷം മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന തീർത്ഥാടകൻ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കാലയെ കൂട്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളെല്ലാം വെച്ച് പരിശോധിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കം കുറിച്ചു. അതിലൊന്ന്, ശബരിമലയിൽ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം കഴിഞ്ഞു പോകേണ്ട സൗകര്യമുണ്ടാകും. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കലാണ് ആദ്യത്തെ കാര്യം. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള ഏതെങ്കിലും പോരായ്മകൾ സഞ്ചാരയോഗ്യമായ പാതകൾക്കുണ്ടെങ്കിൽ ആ പാതകളെല്ലാം കാലേക്കൂട്ടി ടെൻഡർ ചെയ്ത് അത്തരം പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ പൊതുവിൽ BMBC നിലവാരത്തിലുള്ള റോഡുകളാണ് ഇങ്ങോട്ടുള്ളതെങ്കിലും ചാലക്കയം ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുൾപ്പെടെ പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായി. മറ്റൊന്ന്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഗൗരവേറിയ പ്രശ്നമാണ്. അത് പൊതുവിൽ പരിശോധിച്ചപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ 8000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നിലവിൽ. അത് 10000 മുകളിലാക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നാണ് പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം പരിശോധനകളിൽ വ്യക്തമായി. അതുകൊണ്ട് ആ 10000 മുകളിലാക്കാൻ 2000 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നിലയ്ക്കൽ പ്രദേശം അത് പരിമിതപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. മറ്റൊന്ന്, എരുമേലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1100 വാഹനങ്ങൾക്കാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. അത് കുറേ കൂടി വിപുലീകരിക്കാൻ വേണ്ടി അവിടെ തന്നെ മറ്റൊരു ഭൂമി കണ്ടെത്താൻ കോട്ടയം കളക്ടർ ശ്രമം ആരംഭിച്ചു. അത് വിജയിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 1.5 ഏക്കർ സ്ഥലം കൂടി കിട്ടുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ എരുമേലിയിലെയും പാർക്കിംഗ് സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗം എടുക്കുകയുണ്ടായി. മറ്റൊന്ന്, ഇടത്താവളങ്ങൾ. എല്ലാ ഇടത്താവളങ്ങളും കാലേക്കൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അവിടുത്തെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടവരുടെയും എല്ലാം യോഗം വിളിച്ച് എല്ലാ ഇടത്താവളങ്ങളും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്നെടുക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മുടെ ആരോഗ്യപരിപാലന രംഗത്ത് സുദീർഘമായ സേവനങ്ങളാണ് അവിടെ അനുഷ്ഠിച്ചു വരുന്നത്. അതിൽ ചില കാര്യം കൂടി കൂട്ടിച്ചേർക്കുക. ഇപ്പം ചില സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രോമ കെയർ സംവിധാനങ്ങൾ ഇപ്പോൾ പരിസര പ്രദേശത്തില്ല. അതുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നു. അപ്പോൾ അതിന് സൗകര്യമൊരുക്കുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ഒപ്പം സന്നിധാനത്തിലെ ആശുപത്രിയിൽ ഉൾപ്പെടെ ഏറ്റവും പ്രാഥമികമായി ഒരു ഹൃദ്രോഗി വന്നാൽ ആ ഹൃദ്രോഗിക്ക് ലഭിക്കേണ്ട എല്ലാ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും, അത് ECG എടുക്കാൻ, എക്കോ എടുക്കാൻ, TMT എടുക്കാൻ, ബ്ലഡ് പരിശോധിക്കാൻ, അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റൊന്നൊരാൾക്ക് നടപ്പാതയിൽ തന്നെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചെസ്റ്റ് പെയിൻ വന്നു, അതിൽ ഒരു മാസീവ് അറ്റാക്കാണ് വരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട പ്രാഥമിക ട്രീറ്റ്മെൻറ്റിൽ ഒന്നാണ് CPR കൊടുക്കുക. അതിന് ദേവസ്വം ബോർഡിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സിനെ തന്നെ അതിനെ പരിശീലിപ്പിച്ച് അത്തരം ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. ഇത്തരത്തിൽ ആരോഗ്യപരിപാലന രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടതുണ്ട്. അതിന് പുറമേ കോന്നി മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാം ഇതിന് പ്രത്യേകമായ സെല്ല് തുറക്കാനും തീരുമാനിച്ചു. മറ്റൊന്ന്, ആംബുലൻസ് സംവിധാനം ഇപ്പോൾ 3 എണ്ണമാണുള്ളത്. അത് 1 എണ്ണം കൂടി ഈ കാലഘട്ടത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. അത് മരക്കൂട്ടം ഭാഗത്ത് പ്രത്യേകമായ ഒരു ആംബുലൻസ് ക്യാമ്പ് ചെയ്യണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രൂപത്തിലേക്ക് അത്തരം രൂപത്തിലുള്ള രക്ഷാകവചങ്ങൾ തീർക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പിന്നീട് അവിടെ എത്തിച്ചേരുന്ന ആളുകൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, 1 ദാഹജലത്തിൻ്റെതുണ്ട്, 2 മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ദാഹജലം, ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത ദാഹജലം ലഭിക്കത്ത രൂപത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ 4000 ലിറ്റർ ശേഷിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു 10000 മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ശുദ്ധജലം ആ രൂപത്തിൽ വിതരണം ചെയ്യും. മറ്റൊന്ന്, കച്ചവടക്കാർ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന കുപ്പിവെള്ളങ്ങളൊക്കെ തന്നെ കോളിഫോം ഫാക്ടറിയുടെ അളവ് വളരെ വർദ്ധിക്കുന്നുവെന്ന് മുമ്പ് ചില പരാതികൾ വന്നിരുന്നു. അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആവശ്യമായ സംവിധാനം ഒരുക്കി ഇപ്പം തന്നെ ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന്,
പ്രധാനമായും ഈ കാലഘട്ടത്തിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശുചിത്വ മിഷന്റെ സഹായത്തോടുകൂടി എല്ലാ തരത്തിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഇടപെടലോടുകൂടി അത് പരിഹരിക്കാൻ, ജൈവമാലിന്യങ്ങളും ജൈവേതര മാലിന്യങ്ങളും തരംതിരിച്ചു പോകാനും അതിന് ബന്ധപ്പെട്ട രൂപത്തിൽ ഈനാട് സഹകരണ സംഘത്തിൻ്റെ ഉൾപ്പെടെ ജീവൻ ഉപയോഗിച്ചുള്ള വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഇപ്പോൾ ശുചിത്വ മിഷൻ തന്നെ സർവീസ് പ്രൊവൈഡറായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാലയെ കൂട്ടി ആലോചിച്ച് അതിനുള്ള തീരുമാനമെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യവും കൊടുത്തു വരുന്നു. വനാന്തരങ്ങളിൽ കൂടി നടന്നു വരുന്ന ആളുകൾക്ക് വന്യമൃഗങ്ങളിൽ ശല്യം ഉണ്ടാകാതിരിക്കാനും അതിൽ ഫോറസ്റ്റുകാരുടെ സഹായത്തോടുകൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അവരുടെ കൂടുതൽ ഫോഴ്സിനെ അവർ അവിടെ റിക്രൂട്ട് ചെയ്ത് ആ കാര്യത്തിൽ കാലോചിതമായി ശ്രദ്ധിക്കും. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പുല്ലുമേട് ഭാഗത്തുനിന്ന് വരുന്ന മകരവിളക്ക് കാലത്തെ വനാന്തരം കൂടിയുള്ള ഭക്തജനങ്ങളുടെ ബാഹുല്യമാണ്. അതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അവർ ഫോറസ്റ്റ് ഏരിയയിലെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കും. ഇപ്പോൾ ക്യൂവുമായി വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കോടതിയുടെ നിർദ്ദേശവും പോലീസിൻ്റെ അഭിപ്രായവും 80,000 അതിൽ ക്രമീകരിക്കുന്ന കാര്യമാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മുടെ വരാൻ പോകുന്ന മണ്ഡല കാലഘട്ടത്തെയും അതുപോലെ മകരവിളക്ക് കാലഘട്ടത്തിലെയും ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി വിജയകരമായി വരുന്ന ഒരു ഭക്തനും ദർശനം കിട്ടാതെ പോകാൻ ഇടവരരുത് എന്ന കാഴ്ചപ്പാടിൽ കാലേക്കൂട്ടി അത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെല്ലാം കാലേക്കൂട്ടി അത് ചെയ്യാൻ എല്ലാം ഉള്ള സമയം കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ആ കൂട്ടത്തിൽ ഞങ്ങളൊരു പുതിയ കാര്യം ആലോചിച്ചത് നേരത്തെ തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒരു റോപ്പ് വേ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഞങ്ങൾ വനം വകുപ്പും റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ബോർഡും ഞങ്ങൾ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യം പരിഹരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് സമീപകാല ഭാവിയിൽ BOT സിസ്റ്റത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കും ഈ കാലഘട്ടത്തിൽ നടപടികൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്.